ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ MM ചാനലിലൂടെ പറയുന്നത് ഒരു കൂട്ടം ജിന്നുകൾ മുസ്ലിങ്ങളായ കഥയാണ്. ഈ ഒരു സംഭവം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. മഹാൻ പറയുന്നുണ്ട്, ജിന്നുകൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ആര് സാക്ഷി നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെയുള്ള ഒരു വൃക്ഷത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ വൃക്ഷം സാക്ഷി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിമാകുമോ എന്ന് ചോദിച്ചു. ജിന്നുകൾ കൂട്ടത്തോടെ പറഞ്ഞു, അതെ, മുസ്ലിം ആകാം. മുത്തളി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃക്ഷത്തെ വിളിച്ചു. വിളിച്ച ആ നിമിഷം തന്നെ അതിൻ്റെ വേരുകൾ ഇളകി മറഞ്ഞു. അത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നടന്നു വരുന്ന അളക്ക് അത് പെല്ലെ നടന്നു വന്നു. കൊമ്പുകൾ ഭൂമിയിലൂടെ വലിച്ചിടപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യപ്പെടുത്താമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ആ വൃക്ഷം പറയുകയാണ്, തീർച്ചയായിട്ടും തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന് ആ വൃക്ഷം പറയുകയാണ്. അങ്ങനെ ജിന്നുകൾ വിശ്വസിച്ചു, മുസ്ലിമായി എന്നാണ് കഥ. അക്കാമുൽ മർജാൻ എന്ന കിതാബിൽ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടുത്ത് മറ്റൊരു സഹാബി വന്നിട്ട് ഇതേപോലെ വിശ്വസിക്കാമെങ്കിൽ മരത്തിനോട് ഇങ്ങനെ വരാൻ പറഞ്ഞ ഒരു ചരിത്രകഥ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ജിന്നുകൾ വിശ്വസിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് മഹാന്മാർ കിതാബുകളിൽ എഴുതി വെച്ചേക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാത്ത ജീവികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുദൂതരാണ്, ലോകത്തിൻ്റെ നേതാവാണ്, നബിയാണെന്ന് എല്ലാവർക്കും അറിയാം. മണ്ണിന് പോലും അറിയാം, എന്തിന്, ഓരോ ഇരകൾക്ക് പോലും അറിയാം, ആകാശത്തിലെ പറവകൾക്കറിയാം, ലോകത്തിലെ സകല സൃഷ്ടികൾക്കറിയാം. ആ ആരംഭപ്പൂവായ മുത്തോളി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് പ്രിയം വച്ച് നബിയിലേക്ക് അടുക്കുവാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലി മുത്തുനബിയുടെ ഷഫാഅത്ത് കിട്ടുന്നവരിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ മറ്റൊരു വിഷയമായി MM ചാനൽ നിങ്ങളുടെ മുമ്പിൽ ഇൻഷാഅല്ലാ. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.